അധ്യായം 52 ജീവിത ചിട്ടകൾ. നീ മന്ദിരം ഉണ്ടാക്കലിന്നൊരു നല്ലതാം, കവിഞ്ഞാൽ ചുമന്നും നാളെ നീ നിൽക്കേണ്ടതാം. ഇതുപോലെ തന്നെ സാൽവായത്തുള്ളതാ, സ്രാജുൽ മുനീറിൽ നോക്കിയാൽ കാണുന്നതാ. ഇരുന്നിട്ടു വേണേ പാദരക്ഷ ധരിക്കുവാൻ, നിന്നിട്ടു വേണേ മുണ്ട് തലയിൽ കെട്ടുവാൻ. ശുപോലെയുള്ളതിൽ കാലിടല്ലേ തീരെ, തട്ടിക്കുടഞ്ഞിട്ടാകണേ അതുപോരെ. രോമം കടിച്ച് മുറിക്കലും നന്നല്ല, വാതിൽ പടിക്കിരിക്കുന്നതും ശരിയല്ല. മുണ്ടിന്റെ കോന്തലയാൽ മുഖം തുടക്കല്ലേ, മക്ബറകളിൽ നിന്നിട്ട് നീ ചിരിക്കല്ലേ. കുസിന്റെ വാലിൽ കൂടി നീ കുടിക്കല്ലേ, അതിനുള്ളിലെന്തോ കയറിയാൽ അറിവില്ലേ. വിരിപ്പെപ്പോഴും കുടഞ്ഞിട്ടു നീ കിടക്കേണ്ടതാ, കിടത്തം കഴിഞ്ഞുടനെ അതും മടക്കേണ്ടതാ. ഉറക്കം വരാതെ ഉറങ്ങുവാൻ തുനിയല്ലേ, ഉറങ്ങുന്നതിനു കമഴ്ന്നു നീ കിടക്കല്ലേ. വലഭാഗമിൽ കിടക്കുന്നതേറ്റം നല്ലതാ, ഇതുപോലെ നബിയെ ആയിഷാബി കണ്ടതാ. ദിനമെട്ട് സാഅത്തിൽ കവിഞ്ഞു നീ ഉറങ്ങല്ലേ, അതു തന്നെ വയസ്സിൽ മൂന്നിലൊന്നായില്ലേ. ഉദുവോടുകൂടി ഉറങ്ങലും വേണ്ടുന്നതാ, അർശോട് റൂഹിനു ബന്ധം അതുകൊണ്ടുള്ളതാ. അതു കാരണം അവനുള്ള സ്വപ്നം സത്യമാം, എന്നുള്ള തിരുമൊഴിയും അവാരിഫിൽ വ്യക്തമാ. ഉദുവോടുകൂടി ഉറങ്ങിയാലുണരും വരെ, അവനുള്ള റൂഹ് സുജൂദിലാണേ ലോകരെ. അതുമാത്രമല്ലിനി മരിച്ചുറക്കത്തിലേ, ഒരുമിച്ചിടാം ശുഹദാക്കളെ ലജ്നത്തിലേ. പാത്രം പെരുക്കുന്നതിനു മുമ്പായി തിന്ന, സ്ഥാനത്തു നിന്നെഴുന്നേറ്റു പോകരുതെന്ന. ഇഹ്യായിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാം, അതിനുള്ള രണ്ടാം ഭാഗമിൽ ഇത് വന്നതാ. വായ് കഴുകണേ കുടിച്ചാലുടൻ നീ പാല്, കൈ കഴുകണേ പെരുമാറിയാൽ നീ ചൂല്. ചോദിച്ചിടണ്ടാലുബ്ദനോട് നിമാല്, പാലാക്കുവാൻ നീ നോക്കിടണ്ടാക്കീലേ. നീട്ടല്ല നീ ഖുർആന്റെ നേരെ കാല്, കിബ്ലായ്ക്കു നേരെയും നല്ലതല്ലിഹാല്. നീരാത്രിയിൽ കണ്ണാടി നോക്കരുതെന്നാം, കോങ്കണ്ണനായി തീരുന്നതും ശരി തന്നെ. തിരുവചനമായി നുസ്ഹത്ത് രണ്ടാം ഭാഗമിൽ കാണുന്നതാ, 121 നബി തങ്ങളിൽ ഗുണം ചെയ്യണേ കുടുംബത്തിനും. യാ റബ്ബനാ അതുപോലെ തന്നെ.